ജയൻസ് കിച്ചണിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം കരുവാലി, ബീഫ് കരുവാലി. അതായത് ഞങ്ങളുടെ അമ്മക്കൊക്കെ അറിയാമായിരുന്ന ഒരു പാരമ്പര്യമായ ഒരു വിഭവമാണ് ഇത്. ബീഫിൻ്റെ ഇറച്ചിക്കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതി കിട്ടും. അപ്പോൾ ഇത് പാചകം ചെയ്തെടുത്താൽ നല്ല ലിവറൊക്കെ റെഡിയാക്കുന്നത് പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്ന് മാത്രമല്ല, ഈ ഗുഹ്യമായ ആന്തരികമായ പല ഉദര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്ന് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരറിവാണ്. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഓക്കെ, ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലെ പാടകളല്ലേ അതെല്ലാം ഇങ്ങനെ കളയേണ്ടി വരും. അത് വെന്തതിന് ശേഷം മാത്രമേ അത് പോകുകയുള്ളൂ. അതിപ്പോൾ നമുക്ക് നന്നായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം. ഇതിലൊക്കെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, വേഗം നന്നായിട്ട് വെന്ത് കിട്ടണേ. അതിന് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം നമ്മൾ കളയും. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും. ഇതിൻ്റെ തൊലി ഇങ്ങനെ പാട പോലെ ഇരിക്കുന്ന അത് നമ്മൾ കുളിച്ച് കളയും. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളക്കണുണ്ട്. അല്ലെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഇത്തിരി മുറിച്ചിരുന്നതിൻ്റെ നല്ലതായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വേവിച്ചത് കൊണ്ടാണ്. സൂക്ഷിക്കണം അതിന്. അപ്പുറം ഇപ്പോഴും നന്നായിട്ട് വേകണം. ഇതും അതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളക്കണുണ്ട്. നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും വേകട്ടെ. ഇരുന്നു നല്ല കട്ടിയുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വേകണം. എന്തിന് ശേഷം ചൂട് പോയിട്ടേ നമുക്കിത് എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ടൈം എടുക്കും. വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് ചൂട് പോയതിന് ശേഷം നന്നായിട്ട് ചൂടുണ്ട്, ഉള്ളിൽ ചൂടുണ്ട്. പോയതിന് ശേഷം ഈ പുറത്തെ ആ പാട പോലത്തെ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അതൊക്കെ എടുത്ത് മാറ്റണം. മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. അത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിന് ഞാൻ രണ്ട് സവാള, അതിനാവശ്യമുള്ളത് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. രണ്ട് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചത്, അഞ്ചാറ് പച്ചമുളക് കീറി വെച്ചേക്കുന്നത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചേക്കുന്നു. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. അത് ഉരുളി വെച്ചിട്ടുണ്ട്. ആ ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് സവാളയും ആദ്യം അത് ചെയ്യണമായിരുന്നു. സവാളയും ഉള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. അത് ആദ്യം വറുത്ത് വരണമൊന്നുമില്ല. സവാളയും തേങ്ങാക്കൊത്തും കൂടെ കിടന്നെന്ന് ഒന്ന് വയറ്റിയെടുക്കാം. നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്നിട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കുറച്ച് വേപ്പിലയും കൂടി ഇടാം. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. ഇതിൽ ഞാൻ മുളക് പൊടി ഇടുന്നില്ല. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും സാധനങ്ങൾ ഇടുന്നുള്ളൂ. ഇതിൻ്റെ ചൂട് കുറച്ച് പോയിട്ടുണ്ട്. ആ ഗ്രേവി ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെയാണിത്. ചൂടുണ്ട് ചെറുതായിട്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. സ്പൂൺ ഒരു മൂന്ന് സ്പൂൺ ഇടാം. മൂന്ന് സ്പൂൺ നിറച്ചിട്ടേക്കണം കേട്ടോ. അതിലേക്ക് മഞ്ഞപ്പൊടി
മുക്കാൽ ടീസ്പൂൺ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അരക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ഇതിൽ നമ്മൾ മുളകുപൊടിയൊന്നും ഇടണില്ല. വെറൈറ്റി കറിയാണല്ലോ ഇത്. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ഇടേണ്ടത്. ഇപ്പോൾ ഞാൻ ഇത് രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു പച്ചമണം മാറുന്ന വരെ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറി കരിഞ്ഞു പോയത് അതുവരെ നമുക്ക് നിലക്കില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഗ്രേവി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ട് അത് വഴറ്റി എടുക്കണം. ആ വെള്ളം വറ്റിച്ചു എടുക്കണം. ചൂടുവെള്ളമാണോ? ഇല്ല, ഞാനിത് പച്ചവെള്ളം തന്നെ ഒഴിച്ചോളൂ. പച്ചവെള്ളം മതി. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ പച്ചവെള്ളം മതി. ഗ്രേവി ആക്കിയെടുക്കണം. ഇതിന് ഇതിന് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. ഒരു ഗ്രേവിയുടെ ഒരു ഇത് വന്നുണ്ടോ? അതിന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ഗ്രേവിയിലേക്ക് ഇടുവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൊടുക്കാം. അടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്ന് ഒന്നും കൂടി അടുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കണം. ചൂടുള്ള ഒഴിച്ച് കൊടുത്താലോ? ഇനി ഇതിലിട്ട് ഉപ്പുണ്ടോ നോക്കണം. ഇത് നന്നായിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വറ്റിച്ചെടുക്കാം. ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന്. നമുക്ക് മൂടി വെച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു അരമുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണേ. നമ്മുടെ കരിവാല ഇപ്പോൾ ഇവിടെ ജോളി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.